കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ 13-ന് നുള്ളിപ്പാടിയിലെ നാഷണൽ ഹൈവേ അക്വിസിഷൻ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. ദേശീയപാത വികസനത്തോടനുബന്ധിച്ച് കട നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അധികൃതർ തുടരുന്ന ജനദ്രോഹ നടപടികൾക്കെതിരെ നടത്തുന്ന പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ബുധനാഴ്ച നുള്ളിപ്പാടിയിലെ നാഷണൽ ഹൈവേ അക്വിസിഷൻ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത്. ദേശീയപാതയോരത്തെ കട നഷ്ടപ്പെടുന്ന വ്യാപാരികളും കുടുംബാംഗങ്ങളും മറ്റ് യൂണിറ്റുകളിലെ പ്രധാന പ്രവർത്തകരും സമരത്തിൽ പങ്കെടുക്കും. മാർച്ചിന് മുന്നോടിയായി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പ്രകടനവും ഉണ്ടാകും. 25, 30, 40, 50 വർഷം കച്ചവടം ചെയ്ത വ്യാപാരികൾക്ക് ഒരു രൂപ പോലും നഷ്ടപരിഹാരം നൽകാതെ അവരെ കുടിയൊഴിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് കണ്ടുവരുന്നത്. 40, 50 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങിന് പോലും 2017-18 വർഷത്തിൽ ആ ബിൽഡിംഗ് നിർമ്മിക്കാൻ എത്ര പണം വേണോ അത്രയും പണമാണ് ഗവൺമെൻറ് നൽകുന്നത്. പക്ഷേ ഈ 40-50 വർഷം കച്ചവടം വ്യാപാരി ഒരു രൂപ പോലും നൽകാതെ കുടി ഒഴിപ്പിക്കുന്ന ഒരു സാഹചര്യം സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ തന്നെ 1000-ൽ പരം വ്യാപാരികൾ ഈ ഒരു മാസം കൊണ്ട് കട ഒഴിയേണ്ടി വരും. വ്യാപാരികൾ ദേശീയപാത വികസനത്തിനെതിരല്ല, വികസനത്തിന് എന്നും വ്യാപാരികൾ നല്ലൊരു സപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ വ്യാപാരികളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് 10, 30, 40, 50 വർഷം കച്ചവടം ചെയ്ത വ്യാപാരികൾ യാതൊന്നും ഇല്ലാതെ പെരുവഴിയിലാകുന്ന രീതിയിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. വരുന്ന 13-ാം തീയതി ബുധനാഴ്ച നുള്ളിപ്പാടിയിലെ നാഷണൽ അക്വിസിഷൻ ഓഫീസിലേക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും 1000-ക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പ്രതിഷേധ പ്രകടനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫ്, മാഹിൻ കോളിക്കര, മുഹമ്മദ് റഫീഖ് കെ എ, ടി എ ഇല്യാസ്, കെ മണികണ്ഠൻ, അശോകൻ പൊയ്നാച്ചി, എ കെ മൊയ്തീൻ കുഞ്ഞി, വിക്രം പൈ, കെ പി അബ്ദുൽ സത്താർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.